Hi my dear children, welcome back to our English class. Are you ready for our today's class? Ready? Okay children, what was the name of the child in our story? Yes, Zaira. Endana pere onnude orkam parne Zaira orme inde alle. What was the difficulty of Zaira? Endu buddhimuttana Zairaykku ullathu? Nadakkan prayasamaanu alle. Nadakkanayi Zaira endu upakaranamayirunnu kuttukare upayogichirunnathu? Endayirunnu? Yes, orakke parne endane crutches. Endane crutches orakke parne endane crutches. Crutches alle kuttukare idane crutches. Endane crutches ellavarum shraddhikane. Pinnide Zaira oraale wait cheyidirikkukayayirunnu alle. Adhe wait cheyidirikkukayana Zaira. Aareyanu Zaira wait cheyyunnathu? Who is Zaira waiting for? Parane aareyanu Zaira wait cheyidirikkunnathu? Her brother Yusuf. Her brother Yusuf. Tande brother Yusufineyanu Zaira wait cheyidirikkunnathu alle. Aareyanu brother Yusufineyanu Zaira wait cheyidirikkunnathu? Yusuf endo surprise aayittanu vannirikkunnathu. Endo surprise aayittanu Zairaykku endo surprise aayittanu Yusuf varunnathu alle. Endo surprise aayittanu Yusuf varunnathu alle. Yusuf endo surprise aayirikkum kuttukare Zairaykku kondu vannittundavuka? Ellavarum onnu paranju nokkiye, endayirikkum Yusuf surprise koduthittundavuka Zairaykku? Parne aaro oraal parannallo mittayyo. Allallalla mittayella, vera oraal parannallo. Endanu parannathu? Toys. Toys aano? Alla, toys alla. Makkal vishamikkenda, teacher parannu thara. Endanennu ariyumo? Yes. Endayirunnu a surprise? Yes, peacock quail. Endane mayilpeeli aayirunnu a surprise. Mayilpeeli Zairayude lapil vechu koduthu alle. Zairayude lapil Yusuf vechu koduthu mayilpeeli. Kuttukare ippol manasilayo endane Yusuf Zairaykku nalgiya surprise ennu? Yes, peacock quail aayirunnu Zairaykku സഹോദരൻ നൽകിയ സർപ്രൈസ്. വെരി ഗുഡ്. സൈറയ്ക്ക് ഏത് ബേഡിനെയായിരുന്നു കൂടുതൽ ഇഷ്ടം? മക്കൾക്ക് പറയാൻ കഴിയുമോ ഏത് ബേഡിനെയായിരുന്നു? യെസ്, ഏത്? പീകോക്ക്. പീകോക്കിനെ ഇഷ്ടമായിരുന്നെങ്കിൽ പീകോക്കിനെയും ഒരുപാട് ഇഷ്ടമായിരിക്കും ലേ സൈറയ്ക്ക്? അതെ. എവിടെ നിന്നായിരുന്നു യൂസഫിനെ പീകോക്ക് ക്വില്ലിനെ കിട്ടിയത്? യെസ്, എവിടെ നിന്നായിരുന്നു? വേർ ഡിഡ് യൂസഫ് ഗെറ്റ് ദ ക്വിൽ ഫ്രം? യെസ്, നിയർ ദ റിവർ സൈഡ്. എവിടെ നിന്നാണ്? നിയർ ദ റിവർ സൈഡ്. എവിടെ? അതെ, നദിക്കരയിൽ നിന്ന്. നദിക്കരയിൽ നിന്നാണ് മയിൽപ്പീലി ആർക്ക് കിട്ടിയത്? യൂസഫിന് കിട്ടിയത് അല്ലേ? സൈറയ്ക്ക്
പീക്കോക്കിനെ കാണാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ. യെസ്, അതെ. റിവർ സൈഡിലാണ് ആരുണ്ടാവുക? പീക്കോക്ക് ഉണ്ടാവുക. സൈറയ്ക്ക് പീക്കോക്കിനെ കാണാൻ ഇഷ്ടമായതുകൊണ്ട് സൈറയെ റിവർ സൈഡിലേക്ക് കൊണ്ടുപോകാൻ ആര് തീരുമാനിച്ചു? യെസ്, യൂസുഫ് തീരുമാനിച്ചു. വിൽ മദർ അലോ ഹർ ഗോ ടു ദ റിവർ സൈഡ്? വിൽ യൂസുഫ് ടേക്ക് സൈറ ഔട്ട്? യൂസുഫ് സൈറയെ പുറത്തു കൊണ്ടുപോകുമോ? നമുക്ക് നോക്കാം. യൂസുഫ് എന്താണ് ചെയ്തതെന്നോ? എന്താണ് ചെയ്തത് യൂസുഫ്? അമ്മയോട് പെർമിഷൻ ചോദിച്ചു അല്ലേ? അമ്മ പെർമിഷൻ നൽകിയിട്ടുണ്ടാകുമോ യൂസുഫിന്? നമുക്ക് നോക്കാം എന്താണ് യൂസുഫ് ചെയ്തതെന്ന്. ഹൗ ക്യാൻ യു ടേക്ക് ഹർ ടു ദ റിവർ സൈഡ്? മദർ ആസ്ക്. ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ആശ്ചര്യമായി. യൂസുഫിനോട് അമ്മ ചോദിച്ചു, ഹൗ ക്യാൻ ടേക്ക് ഹർ ടു ദ റിവർ സൈഡ്? എങ്ങനെയാണ് നിങ്ങൾ റിവർ സൈഡിലേക്ക് കൊണ്ടുപോവുക? എന്താണ് അമ്മ ചോദിച്ചത്? ഹൗ ക്യാൻ ടേക്ക് ഹർ ടു ദ റിവർ സൈഡ്? എങ്ങനെയാണ് നിങ്ങൾ സൈറയെ റിവർ സൈഡിലേക്ക് കൊണ്ടുപോവുക? എന്തായിരിക്കും അമ്മ അങ്ങനെ ചോദിക്കാൻ കാരണം? യെസ്, സൈറയ്ക്ക് തനിയെ നടക്കാൻ പ്രയാസമായത് കൊണ്ടാണ് അമ്മ അങ്ങനെ ചോദിക്കാൻ കാരണം. എന്താണ് അമ്മ ചോദിച്ചത്? ഹൗ ക്യാൻ ടേക്ക് ഹർ ടു ദ റിവർ സൈഡ് എന്നാണ് ചോദിച്ചത് അല്ലേ? എങ്ങനെയാണ് നദിക്കരയിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുക സൈറയെ എന്ന് യൂസുഫിനോട് അമ്മ ചോദിച്ചു. സൈറയ്ക്ക് തനിയെ നടക്കാൻ പ്രയാസമായതിനാലാണ് അമ്മ അങ്ങനെ ചോദിച്ചത്. Will anyone help him? മറ്റാരെങ്കിലും അവനെ സഹായിക്കുമോ? അമ്മ മനസ്സിൽ വിചാരിച്ചു അല്ലേ? എന്താണ് Will anyone help him? Will anyone help him? അല്ലേ, അമ്മ മനസ്സിൽ വിചാരിച്ചു, മറ്റാരെങ്കിലും അവനെ സഹായിക്കാൻ ഉണ്ടാകുമോ? അമ്മയോട് എന്താണ് യൂസുഫ് പറഞ്ഞത്? മദർ, മൈ ഫ്രണ്ട്സ് ആർ റെഡി ടു ഹെൽപ്പ് ഹർ. എന്റെ ഫ്രണ്ട്സ് എന്നെ സഹായിക്കുമെന്ന് ആര് പറഞ്ഞു? യൂസുഫ് പറഞ്ഞു. ആരെല്ലാമാണ് യൂസുഫിനെയും സൈറയെയും സഹായിക്കുമെന്ന് അല്ലേ? യൂസുഫിനെയും സൈറയെയും യൂസുഫിന്റെ ഫ്രണ്ട്സ് സഹായിക്കുമെന്ന് അമ്മയോട് യൂസുഫ് പറഞ്ഞു അല്ലേ കൂട്ടുകാരെ? സൈറയ്ക്ക് പീക്കോക്കിനെ കാണാൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഒരുപാട് ഇഷ്ടമായിരുന്നു. ആരെ കാണാൻ? പീക്കോക്കിനെ കാണാൻ സൈറയ്ക്ക് അല്ലേ? പ്ലീസ് മദർ, സൈറ പ്ലീഡ്. പ്ലീസ് മദർ, സൈറ പ്ലീഡ്. എന്താണ് ചെയ്തത് സൈറ? സൈറ അമ്മയോട് കേണ അപേക്ഷിച്ചു. എന്തിന്? യെസ്, നദിക്കരയിലേക്ക് പോകുന്നതിന് വേണ്ടി. ആരെ കാണാൻ? പീക്കോക്കിനെ കാണാൻ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പീക്കോക്കിനെ കാണാൻ സൈറയ്ക്ക്. വിൽ മദർ അലോ? അമ്മ സമ്മതിക്കുമോ? നമുക്കൊന്ന് നോക്കാം. അമ്മ സമ്മതിച്ചിട്ടുണ്ടാകുമോ കൂട്ടുകാരെ? നദിക്കരയിലേക്ക് പോകുവാൻ വേണ്ടി സൈറയെ അമ്മ സമ്മതിച്ചിട്ടുണ്ടാകുമോ? അത്രയും അപേക്ഷിച്ചതിനാൽ ഒരു പക്ഷെ അമ്മ സമ്മതിച്ചിട്ടുണ്ടാകും അല്ലേ? ഓക്കെ ഓക്കെ മൈ ഡിയർ. മദർ സാറ്റ് ഓൺ സൈറാസ് ബെഡ് ആൻഡ് കിസ്ഡ് ഹർ. എന്താണ് അമ്മ ചെയ്തത്? മദർ സാറ്റ് ഓൺ സൈറാസ് ബെഡ് ആൻഡ് കിസ്ഡ് ഹർ. എന്താണ്? മദർ സാറ്റ് ഓൺ സൈറാസ് ബെഡ് ആൻഡ് കിസ്ഡ് ഹർ. അമ്മ എന്താണ് ചെയ്തത് കൂട്ടുകാരെ? യെസ്, സൈറയുടെ ബെഡിന് അരികിലേക്ക് പോയി സൈറയെ ഉമ്മ വച്ചു അല്ലേ? എന്താണ്? മദർ സാറ്റ് ഓൺ സൈറാസ് ബെഡ് ആൻഡ് കിസ്ഡ് ഹർ. അമ്മ സൈറയെ ഉമ്മ വച്ചു അല്ലേ? യൂസുഫിനോട് അമ്മ എന്നിട്ട് എന്താണ് പറഞ്ഞത്? എന്താണ് കൂട്ടുകാരെ യൂസുഫിനോട് അമ്മ പറഞ്ഞത്? യൂസുഫ്, യു ഷുഡ് ടേക്ക് കെയർ ഓഫ് ഹർ. സൈറയെ നന്നായി കെയർ ചെയ്യണമെന്ന് അമ്മ പറഞ്ഞു അല്ലേ? എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയാൻ കാരണം? സൈറയെ നന്നായിട്ട് കെയർ ചെയ്യണം യൂസുഫെ എന്ന്. യെസ്, സൈറയ്ക്ക് നടക്കാൻ പ്രയാസമായതിനാലാണ് അമ്മ പറഞ്ഞത് അല്ലേ? അമ്മ ഇത് യൂസുഫിനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് യൂസുഫ് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു ആ ശബ്ദം? എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് യൂസുഫ് ഇങ്ങനെ കാതോർത്തു നിന്നു അല്ലേ? We have got it, we have got it എന്നാണ്
യൂസഫ് കേൾക്കുന്നത്. അത് ആരായിരുന്നു ആ ശബ്ദം? ആ ആരുടേതായിരുന്നു? യൂസഫിന്റെ ഫ്രണ്ട്സിന്റെ ശബ്ദമായിരുന്നു ആ കേൾക്കുന്നത്. അവരെന്താണ് പറഞ്ഞുകൊണ്ടുവരുന്നത്? Yes, we have got it, we have got it. ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞാണ് അവർ ഓടി വരുന്നത് അല്ലേ? എന്തു കിട്ടി എന്നായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക. ആരെല്ലാമായിരുന്നു യൂസഫിന്റെ കൂട്ടുകാർ? ഉണ്ണി, വിജി അല്ലേ? ആരെല്ലാമായിരുന്നു? ഉണ്ണി, വിജി ഇവർ രണ്ടുപേരാണ് ഓടി വരുന്നത്. എന്തു പറഞ്ഞിട്ട്? വി ഹാവ് ഗോട്ട് ഇറ്റ്, വി ഹാവ് ഗോട്ട് ഇറ്റ്, നമുക്ക് കിട്ടി, നമുക്ക് കിട്ടി എന്ന് പറഞ്ഞ് അവർ ഓടി വരുന്നുണ്ട്, ഉണ്ണിയും വിജിയും. വാട്ട് ദിസ്? യൂസഫ് ആസ്ക്ഡ്. അത് കണ്ടപ്പോൾ യൂസഫിന്റെ ഫ്രണ്ട്സിന്റെ കയ്യിൽ യൂസഫ് എന്തോ കാണുന്നുണ്ട് അല്ലേ? എന്തായിരിക്കും അത് എന്ന് യൂസഫ് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? വാട്ട്സ് ദിസ്? യൂസഫ് ആസ്ക്ഡ്. എന്താണ് ചോദിച്ചത്? വാട്ട്സ് ദിസ്? യൂസഫ് ആസ്ക്ഡ്. ദിസ് ഈസ് വാക്കർ. എന്താണ് അവർ മറുപടി നൽകിയത്? ദിസ് ഈസ് വാക്കർ. എന്താണ്? ദിസ് ഈസ് വാക്കർ അല്ലേ? എന്താണ് വാക്കർ? വാക്കർ ആണ് എന്ന് ആര് പറഞ്ഞു? ഫ്രണ്ട്സ് പറഞ്ഞു അല്ലേ? കൂട്ടുകാരെ, എന്താണ് ഈ വാക്കർ? അറിയാമോ കൂട്ടുകാർക്ക്? ടീച്ചർ പറഞ്ഞു തരാം. നടക്കാൻ പ്രയാസമുള്ളവരെ നടക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഉപകരണമാണ് വാക്കർ. എന്താണ് വാക്കർ? നമ്മൾ നടക്കാൻ പ്രയാസമുള്ളവർക്കായി അവരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വാക്കർ. ഇതുകൂടാതെ നമ്മൾ മറ്റൊന്ന് പഠിച്ചിരുന്നല്ലോ. എന്താണത്? യെസ്, ക്രച്ചസ് അല്ലേ? ക്രച്ചസ്. ഇനി ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ്? വാക്കർ. എന്താണ് വാക്കർ? ഉണ്ണിയും വിജിയും എന്തു കിട്ടി എന്ന് പറഞ്ഞാണ് ഓടി വന്നത്? യെസ്, വാക്കർ കിട്ടി എന്ന് പറഞ്ഞാണ് അവർ ഓടി വന്നത്. എന്ത് കിട്ടി എന്ന് പറഞ്ഞാണ് ഓടി വന്നത്? വാക്കർ. എന്താണ് കൂട്ടുകാരെ, ഉറക്കെ പറഞ്ഞേ, വാക്കർ. വാക്കർ കിട്ടി എന്ന് പറഞ്ഞാണ് അവർ ഓടി വന്നത്. കൂട്ടുകാർ ആർക്ക് വേണ്ടിയാണ് വാക്കർ കൊണ്ടുവന്നിട്ടുള്ളത്? യെസ്, സൈറയ്ക്ക് വേണ്ടിയാണ് വാക്കർ കൊണ്ടുവന്നിട്ടുള്ളത്. സൈറയ്ക്ക് എന്തിനാണ് വാക്കർ? അതെ, നദിക്കരയിൽ പോകുവാനാണ് വാക്കർ അല്ലേ? നദിക്കരയിൽ എന്തിനാണ് സൈറ പോകുന്നത്? വെരി ഗുഡ്, നദിക്കരയിൽ പീകോക്കിനെ കാണുവാനാണ് സൈറ പോകുന്നത്. നടക്കാൻ പ്രയാസമുള്ളതിനാണ് സൈറ വാക്കർ ഉപയോഗിച്ച് പോകാമെന്ന് തീരുമാനിച്ചത് അല്ലേ? കൂട്ടുകാർ ആരെ സഹായിച്ചു? യൂസഫിനെയും സൈറയെയും സഹായിക്കുകയും ചെയ്തു. ആരായിരിക്കും ഈ വാക്കർ കൂട്ടുകാർക്ക് നൽകിയത്? അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിൽ ഉണ്ടായതായിരിക്കുമോ? ആയിരിക്കുമോ? ഇനി മറ്റാരെങ്കിലും കൊടുത്തതായിരിക്കുമോ? നമുക്കൊന്ന് നോക്കാം. കൂട്ടുകാരെ, അപ്പോൾ യൂസഫും സൈറയും ആലോചിച്ചിട്ടുണ്ടാകും അല്ലേ, ആരായിരിക്കും ഇവർക്ക് ഈ വാക്കർ നൽകിയിട്ടുണ്ടാവുക എന്ന്? യെസ്, ആരായിരിക്കും ഇവർക്ക് വാക്കർ നൽകിയിട്ടുണ്ടാവുക? ഡോക്ടർ അങ്കൾ ഗേവ് ദിസ് ടു അസ്. എന്താണ്? ഡോക്ടർ അങ്കൾ ഗേവ് ദിസ് ടു അസ്. ആരാണ് കൊടുത്തത്? ഡോക്ടർ അങ്കിൾ ആണ് ഇവർക്ക് നൽകിയത് വാക്കർ അല്ലേ? ഡോക്ടർ അങ്കിൾ ആണ് ഉണ്ണിക്കും വിജിക്കും വാക്കർ നൽകിയത്. സൈറ കാൻ വാക്ക് യൂസിംഗ് ദിസ്. എന്താണ് പറഞ്ഞത് ഉണ്ണി? എന്താണ് പറഞ്ഞത്? സൈറ കാൻ വാക്ക് യൂസിംഗ് ദിസ്. എന്താണ് സൈറ കാൻ വാക്ക് യൂസിംഗ് ദിസ്? എന്താണ് സൈറയ്ക്ക് ഇത് ഉപയോഗിച്ച് നടക്കാൻ പറ്റുമെന്നാണ് ഉണ്ണി പറഞ്ഞത്. സൈറയുടെ കൂടെ ആരെല്ലാമായിരുന്നു കൂട്ടുകാരെ റിവർ സൈഡിലേക്ക് പോകാൻ ഒരുങ്ങിയിരുന്നത്? ഉറക്കെ പറഞ്ഞേ. യെസ്, ആരെല്ലാമായിരുന്നു? ഉണ്ണി, വിജി ആൻഡ് യൂസഫ്. വെരി ഗുഡ്. യൂസഫ് സൈറയുടെ ആരായിരുന്നു? യെസ്, ബ്രദർ അല്ലേ? ഇനി
സൈറ നദിക്കരയിലേക്ക് പോയിട്ടുണ്ടാകുമോ? സൈറ can walk using this. Said ഉണ്ണി. എന്താണ് പറഞ്ഞത്? സൈറ can walk using this. എന്ത് ഉപയോഗിച്ചിട്ടാണ് സൈറ നടന്നത്? Walker. എന്ത് ഉപയോഗിച്ചിട്ടാണ്? Walker ഉപയോഗിച്ചിട്ടാണ് സൈറ നദിക്കരയിലേക്ക് നടന്നത്. അല്ലേ? സൈറയ്ക്ക് ഇത് ഉപയോഗിച്ച് നടക്കാൻ പറ്റുമെന്ന് ഉണ്ണി പറഞ്ഞു. അല്ലേ? വാക്കർ ഉപയോഗിച്ച് സൈറയ്ക്ക് നദിക്കരയിലേക്ക് നടക്കാൻ കഴിയുമെന്ന് ഉണ്ണി പറഞ്ഞു. ഫ്രണ്ട്സിനോട് യൂസഫ് എന്താണ് പറഞ്ഞത്? യെസ്, താങ്ക് യു ഫ്രണ്ട്സ്, യൂസഫ് സെയ്ഡ്. എന്താണ് താങ്ക് യു ഫ്രണ്ട്സ്? എന്താണ് പറഞ്ഞത്? നന്ദി പറഞ്ഞു. അല്ലേ? യൂസഫ് കൂട്ടുകാരോട് നന്ദി പറഞ്ഞു. താങ്ക് യു ഫ്രണ്ട്സ്. ഇത് കണ്ടപ്പോൾ സൈറ എന്താണെന്നോ ചോദിച്ചത്. വാക്കർ കണ്ടപ്പോൾ സൈറ എന്താണ് ചോദിച്ചത്? ഹൗ വിൽ ഐ വാക്ക് വിത്ത് ദിസ്? ഹൗ വിൽ ഐ വാക്ക് വിത്ത് ദിസ്? ഞാൻ എങ്ങനെയാണ് ഈ വാക്കർ ഉപയോഗിച്ച് നടക്കുക എന്ന് കൂട്ടുകാരോട് സൈറ ചോദിച്ചു. അല്ലേ? അപ്പോൾ കൂട്ടുകാർ എന്താണ് മറുപടി നൽകിയത്? നമുക്ക് നോക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. എന്താണ് പറഞ്ഞത്? ഇറ്റ്സ് വെരി സിമ്പിൾ. യൂസ് ബോത്ത് ദ ഹാൻഡ്സ്, സ്റ്റാൻഡ് ഇൻസൈഡ് ദ വാക്കർ. എന്താണ് പറഞ്ഞത്? യൂസ് ബോത്ത് ദ ഹാൻഡ്സ്, സ്റ്റാൻഡ് ഇൻസൈഡ് ദ വാക്കർ. ഇത് വളരെ സിമ്പിൾ ആണ്. വാക്കറിനുള്ളിൽ നിന്ന് രണ്ട് കൈകളും ഉപയോഗിച്ച് വാക്കർ പിടിച്ച് പതിയെ നടക്കുക. അല്ലേ? എന്താണ് പറഞ്ഞത്? ഇത് വളരെ എളുപ്പമാണ്. വാക്കറിനുള്ളിൽ നിന്ന് കൈകൾ വാക്കറിൽ പിടിച്ച് പതിയെ നടക്കുക. അങ്ങനെയാണല്ലേ നടക്കേണ്ടത്? സൈറ വാക്ക്ഡ് സ്ലോലി. ഷി വാസ് വെരി ഹാപ്പി. സൈറ വാക്കർ പിടിച്ച് പതിയെ നടക്കാൻ തുടങ്ങി. അവൾ വളരെ ഹാപ്പിയാണ്. എന്താണ്? സൈറ വളരെ ഹാപ്പിയാണ്. അല്ലേ? സൈറ എന്തുപയോഗിച്ചാണ് നടക്കാൻ തുടങ്ങിയത്? യെസ്, എന്താണ്? വാക്കർ. വാക്കർ ഉപയോഗിച്ചാണ് സൈറ നടക്കാൻ തുടങ്ങിയത്. അവർ എവിടേക്കായിരുന്നു പോകുന്നത്? വെരി ഗുഡ്, നദിക്കരയിലേക്ക്. അല്ലേ? സൈറയുടെ കൂടെ ആരെല്ലാമായിരുന്നു ഉണ്ടായിരുന്നത്? ആരെല്ലാമായിരുന്നു? ഉറക്കെ പറഞ്ഞേ. യെസ്, ഉണ്ണി, വിജി, പിന്നെ യൂസഫ്. സൈറ വാക്കർ ഉപയോഗിച്ച് പതിയെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഉണ്ണിയും വിജിയും യൂസഫും എന്താണ് ചെയ്തത്? സൈറയുടെ വലതുഭാഗത്ത് ആരായിരുന്നു നടന്നത്? യെസ്, യൂസഫ് വാക്ക്ഡ് ഓൺ ഹർ റൈറ്റ് സൈഡ്. പിന്നെയോ ഇടത് സൈഡിൽ ആരാണ് നടന്നത്? യെസ്, വിജി. വിജി വാക്ക്ഡ് ഓൺ ഹർ ലെഫ്റ്റ് സൈഡ്. ഇനി ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ. ആരാണത്? യെസ്, ഉണ്ണി. അല്ലേ? ഉണ്ണി എന്താണ് ചെയ്തത്? ഉണ്ണി ഫോളോഡ് ദം. എന്താണ് ചെയ്തത്? അവരെ പിന്തുടർന്നു. അവരുടെ ബാക്കിൽ ഇങ്ങനെ നടന്നു പോവുകയാണ് ഉണ്ണി. ഓൾ ഓഫ് ദം വാക്ക്ഡ് ഡൗൺ ദ റോഡ്. എല്ലാവരും റോഡിന് താഴെയായി നടന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ അവർ എന്തെല്ലാമായിരുന്നു കണ്ടത്? ഗ്രീൻ ഫീൽഡ്, സ്വിംഗ് ട്രീസ്, സ്വിംഗിംഗ് ബേർഡ്സ്. യെസ്, എന്തെല്ലാമാണ്? ഗ്രീൻ ഫീൽഡ്, നല്ല പച്ചപ്പ് നിറഞ്ഞ വയൽ. പിന്നെയോ സ്വിംഗ് ട്രീസ്, ആടിക്കളിക്കുന്ന മരങ്ങൾ. എന്തെല്ലാമാണ്? ആടിക്കളിക്കുന്ന മരങ്ങൾ. പിന്നെയോ സ്വിംഗിംഗ് ബേർഡ്സ്, പാടുന്ന പക്ഷികൾ. അല്ലേ? ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് അവർ അങ്ങനെ നടന്നു പോവുകയായിരുന്നു. സൈറ വാക്ക് എൻജോയിങ് ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്. എന്താണ്? സൈറ വാക്ക് എൻജോയിങ് ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്. അവിടെ ഉണ്ടായിരുന്ന സൗണ്ടും പിന്നെ അവിടെ ഉണ്ടായിരുന്ന
കാണാനുള്ള ഒരുപാട് കാര്യങ്ങളും അവർ കണ്ടുകൊണ്ട് വളരെ സന്തോഷത്തിലായിരുന്നു അവർ മുന്നോട്ട് പോയിരുന്നത് അല്ലേ പിന്നീടോ വാവ് ഫൈനലി വി ഹാവ് റീച്ച്ഡ് എന്താണ് അവർ പറഞ്ഞത് ഫൈനലി വി ഹാവ് റീച്ച്ഡ് യൂസഫ് സെഡ് യൂസഫ് ആണല്ലേ പറഞ്ഞത് എന്താണ് അവസാനം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു നദിക്കരയിൽ എത്തിയ കൂട്ടുകാരും സൈറയും വളരെ സന്തോഷത്തിലാണ് അല്ലേ അപ്പോൾ സൈറ ഒരു കാര്യം ചോദിച്ചു എന്താണ് ചോദിച്ചതെന്ന് നമുക്ക് നോക്കാം But where are the peacocks? Zaira asked. എന്താണ് ചോദിച്ചത് Yes. But where are the peacocks? Peacocks every day looking around. എന്താ ചെയ്തത് സൈറ Yes. ചുറ്റും ഇങ്ങനെ നോക്കി അല്ലേ ചുറ്റും നോക്കിയപ്പോൾ ആരെ കണ്ടില്ല പീകോക്കിനെ കണ്ടില്ല കൂട്ടുകാരെ അവർ അവിടെ എത്തിയപ്പോൾ പീകോക്കിനെ കണ്ടിട്ടുണ്ടാകുമോ ഉണ്ടാകുമോ കൂട്ടുകാരെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ബൈ ശിതാക്കളെ ഇന്നത്തെ ക്ലാസ് കുട്ടികളോടൊപ്പം നിങ്ങളും ശ്രദ്ധിച്ചുവല്ലോ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട രണ്ട് വർക്ക്ഷീറ്റുകൾ നമുക്ക് പരിചയപ്പെടാം വർക്ക്ഷീറ്റ് നമ്പർ 1 നമ്മൾ ഈ പാഠഭാഗത്തിൽ നടക്കാൻ സഹായകമാകുന്ന രണ്ട് ഉപകരണങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അവയുടെ ചിത്രമടക്കം 3 ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും നമ്മൾ പാഠഭാഗത്ത് പരിചയപ്പെട്ട രണ്ട് ഉപകരണങ്ങൾ കണ്ടെത്തി വട്ടം വരയ്ക്കുക കൂടാതെ താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ നിന്നും അവയുടെ പേരുകൾ കണ്ടെത്തി ചിത്രത്തിന് താഴെ ഒട്ടിക്കുകയോ എഴുതുകയോ ചെയ്യുക വർക്ക്ഷീറ്റ് നമ്പർ 2 പാഠഭാഗത്തിൽ യൂസഫും കൂട്ടുകാരും സൈറയെ പീകോക്കിനെ കാണാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയ സ്ഥലം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ഇവിടെ വർക്ക്ഷീറ്റിൽ 3 സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് അവയുടെ പേരുകൾ മറുഭാഗത്തും അവർ പോയ സ്ഥലം കണ്ടെത്തി വരച്ചു ചേർക്കുന്നതോടൊപ്പം മറ്റു സ്ഥലങ്ങൾക്കും ഉചിതമായ പേര് കണ്ടെത്തി യോജിപ്പിക്കൂ ഈ രണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനാവശ്യമായ വർക്ക്ഷീറ്റുകൾ ഉണ്ടാക്കി രക്ഷിതാക്കൾ നൽകുമല്ലോ